2018 ലെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ ഒരു കുറച്ച് കൊറോണയെ കഴിഞ്ഞ് കുറച്ച് നമ്മൾ ചെറിയ പടങ്ങൾക്കൊക്കെ ഇത്തിരി ടൈറ്റൊക്കെ വന്നു. അതിനുശേഷം കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു. ഞാൻ ആഗ്രഹിച്ചൊരു സിനിമ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുമെന്ന് ഉറപ്പിച്ച് മനസ്സിലുണ്ടായിരുന്നൊരു സിനിമ പെട്ടെന്ന് അതിൽ ഇല്ല എന്ന് അറിഞ്ഞ് വളരെ വിഷമിച്ച്, ഞാൻ ഏറ്റവും പ്രതീക്ഷിച്ചിരുന്നൊരു സാധനം, അപ്പോൾ വിഷമിച്ചിങ്ങനെ വീട്ടിലിരിക്കുന്നു. ഞാനിങ്ങനെ അന്ന് എറണാകുളത്തായിരുന്നു ഒരു ഏതൊരു പടത്തിൻ്റെ തന്നെ ഫങ്ഷൻ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ ഞാനിങ്ങനെ വൈഫൊക്കെ ആയിട്ട് ഭയങ്കര ദുഃഖിതനായിട്ട് ഇരിക്കുമ്പോഴാണ് കാലത്ത് എണീക്കുമ്പോൾ ഒരു മെസ്സേജ് ജൂഡാനിയുടെ, ഹലോ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഈ മറ്റേ മെസ്സേജ് കണ്ട വഴി തന്നെ ദൈവമേ എന്തോ ഒരു നല്ല കാര്യമാണല്ലോ. അതിനു മുമ്പ് ഈ പടത്തിലേക്ക് എന്നെ വിളിച്ചിരുന്നു കേട്ടോ. അതിനു മുമ്പ് എന്നെ ഈ പടത്തിലൊരു ചാക്കോച്ചൻ്റെ കൂടെയുള്ള ഒരു പോലീസ് ക്യാരക്ടർ, ഒരു ഓഫീസർ ക്യാരക്ടറാണ്, അതിനുവേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് എനിക്ക് തലൈനഗരം എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയിൽ മെയിൻ വില്ലനായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വലിയ താടി ഒക്കെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ടോയ്, ഇപ്പോൾ ടോയ് എന്നുള്ള പേര് മാറ്റി ഞങ്ങൾ തമിഴും മലയാളത്തിലും കന്നഡയിലും തെലുങ്കിലും ഒരുമിച്ച് വരുന്നൊരു പടത്തിൽ ഞാൻ ലീഡ് റോൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശ്രീ തടവനെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും. അപ്പോൾ ആ പടത്തിന് വേണ്ടി രണ്ട് അതിൽ വലിയ താടി, എത്ര താടിയൊക്കെ വെച്ചിട്ടുള്ള കഥാപാത്രം, ആ വേഷത്തിലിരിക്കുന്നതുകൊണ്ട് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര വിഷമമായി, കാരണം 2018 പോലെ ഒരു സിനിമ വരുമ്പോൾ അതിനകത്തൊരു ചെറുതായിട്ടെങ്കിലും ഒരു ഭാഗമാവും. അപ്പോൾ ലൂസിഫറിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, ഒന്നുണ്ടായാൽ മതി നമ്മുടെ ലൈഫിൽ ഒരുപാട് ഗുണം ചെയ്യും. കൈ കിട്ടിയിട്ട് പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ച് ഇരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ച വേറൊരു പടം ഒന്ന് കയ്യിൽ നിന്ന് ഇല്ലയെന്ന് അറിയുന്നു. അങ്ങനെ വിഷമിച്ച ദിവസം രാത്രി ഇരിക്കുമ്പോഴാണ് ജൂഡിൻ്റെ മെസ്സേജ് വരുന്നത്, ഹലോ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ കാലത്ത് തന്നെ തിരിച്ച് ബ്രോ സുഖമായിട്ടിരിക്കുന്നു, അടിപൊളി, എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, നല്ല സംഭവമാണ്, ഇപ്പോഴത്തെ ഗെറ്റപ്പ് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു താടി ഉണ്ടായിരുന്നു, ആ താടി വടിച്ചു, താടി വടിച്ചല്ലേ, എന്നാലും സാരമില്ല, ഇന്ന ദിവസങ്ങളിലാണ്, അന്ന് ഫ്രീ ആണോ വേറെ വർക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ല വർക്കില്ല എന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി കേട്ടപ്പോൾ, എന്നാൽ പിന്നെ അടുത്ത ആഴ്ച അപ്പോൾ അവിടെ നിന്ന് വിളിക്കോട്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു. അങ്ങനെ പ്രൊഡക്ഷനിൽ നിന്ന് വിളി വന്നു, അങ്ങനെയാണ് ആ പടത്തിൽ പോയി ജോയിൻ ചെയ്യുന്നത്.